ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചങ്കുപുഷ്പം വെച്ചൊരു നാച്ചുറലായിട്ടുള്ള ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണേ. ഇതാണ് ഞങ്ങളുടെ ചങ്കുപുഷ്പം. നിറച്ച് പൂക്കൾ ഇന്നലെ കുറച്ച് ഞാൻ കളക്ട് ചെയ്ത് വെച്ചായിരുന്നു. എന്നുള്ളത് നമുക്ക് പറിച്ചെടുക്കാം അതിന് വേണ്ടിയുള്ളതേ. ഇതിൻ്റെ ഫേസ് പായ്ക്കുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒത്തിരി ഗുണമുള്ളതാണ്. നമ്മുടെ യൗവനം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നാച്ചുറലായിട്ട് യാതൊരു പ്രിസർവേറ്റീവ്സും ഞാനിതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. മിക്കയിടത്തും ഇതൊക്കെ കാണുമല്ലോ. ഇതൊന്നും കളയാതെ ഞാനുള്ള പൂവെല്ലാം കളക്ട് ചെയ്ത് വെക്കും. ഇത് നമുക്ക് ഡ്രിങ്ക്സായിട്ട് ഉപയോഗിക്കാം, ഫേസ് പായ്ക്കായിട്ട് ഉപയോഗിക്കാം, ഹെയറിന് എണ്ണ കാച്ചുന്നതിന് ഉപയോഗിക്കാം. അങ്ങനെ ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. ഒരു പൂക്കൾ പോലും ആരും കളയരുത്. ചങ്കുപുഷ്പം ഇത് വെള്ള കളറുള്ളതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഈ ഇതാകുമ്പം നമുക്ക് നല്ലൊരു ക്രീമിനൊക്കെ നല്ലൊരു കളറ് വരും. ഇത് വെച്ച് സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. നല്ല എന്തായാലും ഒരു ഗ്ലോ ഒക്കെ കൊടുക്കും ഫേസിന്. ഞാനൊന്ന് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ച് നോക്കി അതിൻ്റെ മാറ്റം നമ്മുടെ ഫേസിൽ അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് എന്തുമാത്രം പ്രിസർവേറ്റീവ്സ് അതിൻ്റെ ചുറ്റി ചേർക്കുന്നത്. അത് ചിലപ്പം നമ്മുടെ സ്കിന്നിന് നല്ലതുപോലും ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ചൊറിച്ചിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇതാകുമ്പം ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് പിന്നെ ആലുവേര ജെല്ലി ചിലർക്കാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ആലുവേര ജെല്ലി ചേർക്കണ്ട. അല്ലാതെ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കേണ്ടതുകൊണ്ട് ഇത്രയും പൂ എടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ ദിവസത്തെ പോലെ കേട്ടോ. ഇന്നലെ പറിച്ച് വെച്ചതും ഇന്നിപ്പോൾ പറിച്ചതും കൂടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഞെടുപ്പ് കളയണം. ചെറുതിൻ്റെ കളയണ്ടല്ലോ, ഞെടുപ്പ് കളഞ്ഞിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇത് രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചതാണ്. നമ്മൾ സാധാരണ വെള്ളം അതിലോട്ട് നമുക്ക് ഈ പൂക്കൾ ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇതിലിട്ട് വെച്ചേക്കണം. ഇതിൻ്റെ കളറുകളെല്ലാം ഇറങ്ങും, ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങും. എന്നിട്ട് വേണം നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാൻ. നിങ്ങൾക്ക് എത്രയാണോ വേണുന്നതിനനുസരിച്ച് എടുക്കുക. പൂവിനൊക്കെ അനുസരിച്ച് അത്രയും സാധനം കൂടുതൽ ചേർക്കാമെങ്കിൽ അത്രയും ഗുണം നമ്മുടെ ഫേസിനുണ്ടാകും. പൂക്കൾ കൂടുതലുണ്ടെങ്കിലേ എന്നെ വേണ്ട കളർ കണ്ടോ, ഇപ്പം തന്നെ കളർ ചേഞ്ച് കണ്ടോ. ഇതൊന്ന് അടച്ച് വെക്കാം നമുക്ക്. നമ്മുടെ പൂവിലെ കളറെല്ലാം നല്ലപോലെ ഇളകിയിട്ടുണ്ട് കണ്ടോ. സംഭവം പൊരുമതി ഉജാല വെള്ളം പോലെ ആയിട്ടുണ്ട്. ഒരു പൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കളർ പോയിട്ടില്ല. ഇതെല്ലാ പൂവിലെയും കളർ നല്ലപോലെ ഇളകിയിട്ടില്ല, കാരണം വെള്ളം കുറച്ചേ ഉള്ളൂ. പൂ ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെ വെള്ളം അതങ്ങ് സാച്ചുറേറ്റഡ് ആയി. ഇനി അത് ഇളകത്തില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ആവശ്യത്തിനുള്ള കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കി പൂവല്ല ഇതിൽ നിന്ന് വാരി മാറ്റാന്ന്. ഇതിനെയൊക്കെ ഒരു സ്പൂണ് കോൺഫ്ലവർ ആണ് ചേർക്കേണ്ടത്. നമ്മളെടുക്കുന്ന ഈ ജ്യൂസിനനുസരിച്ച് വേണം കോൺഫ്ലവർ ചേർക്കാൻ. ഇതാണ് നമ്മുടെ ഈ ക്രീം കുറുകാൻ സഹായിക്കുന്നത്. കോൺഫ്ലവർ അങ്ങനെ നമ്മുടെ മുഖത്ത് പിമ്പിൾസിനുമൊക്കെ നല്ലതാണ്, മുഖം ഒന്ന് തിളങ്ങാനും. ഇതാകുമ്പോൾ നമുക്ക് എല്ലായിടത്തും കിട്ടുമല്ലോ. ബേക്കറികളിലൊക്കെ ചോദിച്ചാൽ അവൈലബിൾ ആയിരിക്കും അവിടെ. വേറെ പല സാധനങ്ങളും ഇതിനകത്ത് ചേർക്കാം നമുക്കിതിന് പകരമായിട്ട്. പക്ഷേ ഇതാകുമ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് കിട്ടുന്ന സാധനമാണല്ലോ, അതുകൊണ്ടാണ് ഇതങ്ങ് തന്നെ എടുക്കുന്നത്. ഈ ഇതും നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് അനുസരിച്ച് തന്നെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് വാടി പിടിക്കുകയൊക്കെ ചെയ്യും. കുറച്ചിട്ട് വേണം നമ്മളിത്. ഈ ചൂടായിക്കൊണ്ട് കോൺഫ്ലോർ ഇട്ടാൽ അത് കട്ട പിടിക്കും കേട്ടോ. അതുകൊണ്ട് ചൂടാക്കാൻ വെളിയിൽ വെച്ചിട്ട് വേണം നമ്മളിത് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇതിൻ്റെ അകത്ത് ആലുവേര ജെല്ല് വേണം നമുക്ക് ചേർക്കാം. ചിലർക്ക് ആലുവേരയുടെ ജെല്ല് അലർജിയാണ്, അതുകൊണ്ട് അലർജിയൊക്കെ ഉള്ളവർ ഉപയോഗിക്കേണ്ട. ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഫേസിന് നല്ലതായതുകൊണ്ട് ചിലരത് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്രീം തന്നെ ഇത്രേ ആയിട്ടുണ്ട്, കുറച്ചേ പറ്റുള്ളൂ. ഇനിയും കുറച്ചുകൂടെ തിക്കായാലേ നമുക്ക് ഇത് തണുത്ത് കഴിയുമ്പോഴാണ് നല്ല കട്ടിക്ക് നമ്മുടെ ക്രീമിന് കൺസിസ്റ്റൻസി ആവുന്നത്. ചൂടോടിരിക്കുമ്പം കുറച്ച് ലൂസായിരിക്കും, എങ്കിലും നമുക്ക് കുറച്ചുകൂടെ തിക്കായിട്ട് വേണം അത് എടുക്കാനായിട്ട്.
ഇതാ നമ്മളിപ്പം ഗ്യാസിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഈ പരുവായ്പയാണ് എടുത്തതാ. ഇതിനി കുറേ നേരം തണുത്ത് കഴിയുമ്പോഴാണ് നല്ല ക്രീമിന് വരുവിട്ട് തിക്കായിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് ഇനി തണുക്കാൻ വെക്കാമേ. ഈ പരുവാകാൻ ഏകദേശം 1.5-3 മണിക്കൂർ എടുത്തു. നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചിരിക്കും. പിന്നെ അതുപോലെ 2 ഗ്ലാസ് വെള്ളത്തിന് 2 സ്പൂൺ കോൺഫ്ലോറാണ് ഇടേണ്ടത്. ഞങ്ങൾ ആദ്യം 1.5 കാണിച്ചുള്ളായിരുന്നു, പിന്നെ 1 സ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഫേസ് പാക്ക് കുറച്ച് നേരം തണുത്തതിന് ശേഷമുള്ള അവസ്ഥയാണിത്. ഭയങ്കര കട്ടിയായിട്ടൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല, കുറച്ച് ലൂസാണ്. നമ്മളിപ്പം ഒത്തിരി കട്ടിയായി കഴിഞ്ഞാൽ വേറൊരു സ്ട്രക്ചറാണ്, ചിലപ്പം മുഖത്ത് തേക്കാനൊക്കെ നമുക്ക് മടിയായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണ്. ഇതിപ്പം നമ്മൾ കയ്യാലല്ല മുഖത്ത് തേച്ചാൽ ഒലിച്ചു പോകാത്ത ഒരു പരുവത്തിന് എടുത്തേക്കുന്നത്. അല്ല, ഞാൻ കയ്യ തേച്ച് കാണിക്കാം. ഉണ്ടോ, ഒഴുകിപ്പോകാത്ത പരുവത്തിനാണ് ഇരിക്കുന്നത്. അത്ര മതി. ഒത്തിരി ജെല്ലി ടൈപ്പ് ഇരുന്നാൽ ചിലപ്പോൾ നമുക്ക് മുഖത്ത് വയ്ക്കാനൊരു മടിയൊക്കെ കാണും. ഇതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ഉണ്ട്. നമുക്ക് ഗ്ലിസറിനൂടെ ചേർത്ത് കൊടുക്കാം. ഗ്ലിസറിനോടൊക്കെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ് ബേസിന്, ഒന്ന് ഗ്ലോ ആയിരിക്കാനും. പിന്നെ അതുപോലെ വൈറ്റമിൻ ഇ എടുക്കുന്നുണ്ട്. ഇപ്പം 4 ഡ്രോപ്പ് വൈറ്റമിൻ ഇയുടെ സിറപ്പോടെ ചേർത്തിട്ടുണ്ട്. ഒരാഴ്ച കേടുകൂടാതെ വെളിയിൽ വെക്കാം. പിന്നെ അതിൽ കൂടുതൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണേ. നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല, അപ്പം അതിൻ്റെതായ കാലാവധിയെ കാണും. നമ്മൾ ആവശ്യാനുസരണം ഉണ്ടാക്കി എടുത്താൽ മതിയല്ലോ. പൂവും നമ്മുടെ നമുക്കുണ്ട്, പിന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതുവാ. വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് വാങ്ങിക്കാൻ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും, അവിടുന്ന് വാങ്ങിച്ചാൽ മതി. ഇത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് മുഖത്ത് ഏകദേശം 20 മിനിറ്റ് മുഖത്ത് തേച്ച് വെച്ചിട്ട് കഴുകി കളയാവുന്നതാണ്. നൈറ്റ് ക്രീമായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമ്മൾ സൂര്യപ്രകാശമൊക്കെ തട്ടാതെ പാത്രത്തിലോട്ട് മാറ്റാം. അത്യാവശ്യം ലൂസായാലാണ് കേട്ടോ ഇങ്ങനത്തെ ബോട്ടിൽ എടുക്കുന്നത്. തിക്കായിട്ട് എടുക്കുവാണെങ്കിൽ നമ്മൾ എന്താണ് ഈ ടൈപ്പ് പാത്രം എടുത്താൽ മതി. കയ്യിൽ ഇങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇത് ഫാമിലി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇട്ട് കൊടുക്കണം. എന്നാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കേ.